Hi friends, welcome back to our channel Jasmine's Cooking World. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു ചെമ്മീൻ അച്ചാറിന്റെ റെസിപ്പിയുമായിട്ടാണ്. വളരെ സ്വാദിഷ്ടമായ ഈ അച്ചാർ ഏറെ കാലം നമുക്ക് കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്കിനി കുക്കിങ്ങിലേക്ക് കടക്കാം. അതിനായി ഞാനിവിടെ ഒരു 3/4 കിലോയോളം ഇടത്തരം ചെമ്മീൻ ക്ലീൻ ചെയ്ത് ഡിവൈൻ ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചെമ്മീൻ ഡിവൈൻ ചെയ്യുന്ന വിധം ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ഈ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീനിലേക്ക് ആവശ്യത്തിന് ഉപ്പും മഞ്ഞളും, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾ, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് നമുക്ക് നന്നായി മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 മണിക്കൂർ മാറ്റിവെക്കണം. 1/2 മണിക്കൂറിന് ശേഷം നല്ല ചുവട് കട്ടിയുള്ള ഒരു കടായി അടുപ്പിൽ വയ്ക്കുക. ചട്ടി നന്നായി ചൂടായി വരുമ്പോഴേക്കും 1 കപ്പ് അളവിൽ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഈ സൺഫ്ലവർ ഓയിലിലാണ് നമ്മൾ ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുന്നത്. വെളിച്ചെണ്ണ നമ്മൾ ഇവിടെ യൂസ് ചെയ്യുന്നില്ല, കാരണം വെളിച്ചെണ്ണ നമ്മൾ യൂസ് ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ ഈ അച്ചാർ കേടായിപ്പോകും. അതുകൊണ്ടാണ് നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നത്. കുറച്ച് ഓയിൽ ഉപയോഗിച്ച് ബാച്ച് ബാച്ചായി നമുക്ക് ഈ ചെമ്മീൻ മുഴുവനും ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഇളം ഗോൾഡൻ നിറമാകുമ്പോഴേക്കും അധികം മുരിഞ്ഞു പോകരുത്, അപ്പോഴേക്കും നമുക്ക് ഈ ചെമ്മീൻ വറുത്ത് കോരിയെടുക്കാം. ലാസ്റ്റ് ബാച്ച് ചെമ്മീൻ ഫ്രൈ ചെയ്തെടുക്കുമ്പോഴേക്കും അതിനും ഒരു 5 മിനിറ്റ് മുമ്പായി വളരെ ചെറുതായി അരിഞ്ഞ ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി ഇതിലേക്കിട്ട് നന്നായി ഫ്രൈ ചെയ്യാം. ഇതൊന്ന് ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് 1 കപ്പ് അളവിൽ വെളുത്തുള്ളി 2 മുറിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് വീണ്ടും വഴറ്റാം. ഇതും നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്ക് 1 8 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഒപ്പം കുറച്ച് വേപ്പിലയും ചേർത്ത് നന്നായി വഴറ്റാം. ഇത് നന്നായി വഴന്നു വരുമ്പോഴേക്കും നമുക്കിത് നന്നായി മൊരിഞ്ഞു കിട്ടണം. ഈ നമ്മൾ ചേർത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ നന്നായി ഫ്രൈ ആയി വരണം. ഒപ്പം തന്നെ നമ്മുടെ ചെമ്മീൻ അധികം മൊരിഞ്ഞു പോവുകയും ചെയ്യരുത്. നമുക്കിതിനെ ഒരു സ്ട്രെയിനറിലേക്ക് വറുത്തു കോരി മാറ്റാം. ഈ ചെമ്മീൻ്റെ ഒപ്പം ഇഞ്ചിയും പച്ചമുളകും വേപ്പിലയും ഒക്കെ വഴറ്റിയെടുക്കുമ്പോൾ ഇതിന് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാകും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ചെമ്മീൻ വറുത്ത അതേ ചട്ടിയിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുന്ന നേരം കൊണ്ട് നമുക്ക് ഒരു ബൗളിൽ 3 ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടേബിൾ സ്പൂൺ അളവിൽ വിനാഗിരി ചേർത്ത് നന്നായി കുഴച്ചു വയ്ക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉലുവ ചേർത്ത് പൊട്ടിക്കുക. ഉലുവ പൊട്ടുമ്പോഴേക്കും നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കടുക് ചേർത്ത് നന്നായി പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് നന്നായി മുരിച്ചെടുക്കാം. ഇതിലേക്ക് നമ്മൾ നേരത്തെ വിനാഗിരിൽ കുഴച്ചു വെച്ചിരിക്കുന്ന മുളകിൻ്റെ മിക്സ് ചേർത്ത് നന്നായി എണ്ണ തെളിയുന്നത് വരെ വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമുക്കിതിലേക്ക് 1/2 സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷണലാണ്. ഒന്ന് വഴറ്റിയതിനു ശേഷം നമുക്കിതിലേക്ക് 1/2 ഗ്ലാസ് അളവിൽ തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും വേണമെങ്കിൽ അല്പം വിനാഗിരിയും ചേർത്ത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ നമുക്കിതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് 1-5 മിനിറ്റ് ചെറിയ തീയിൽ നമുക്കൊന്ന് വറ്റിച്ചെടുക്കണം. ഈ ഗ്രേവിയൊക്കെ ചെമ്മീനിലേക്ക് നന്നായി പിടിക്കുന്നതിന് വേണ്ടിയാണ്. ഈ സമയത്ത് നമുക്കിതിൻ്റെ ഉപ്പും പുളിയും ഒക്കെ ടേസ്റ്റ് ചെയ്യാം. പുളി ആവശ്യമുണ്ടെങ്കിൽ മാത്രം അല്പം വിനാഗിരിയോട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനു മുകളിലേക്ക് അല്പം കായപ്പൊടി വിതറിയതിന് ശേഷം നമുക്കിത് ചെറിയ തീയിൽ 5 മിനിറ്റ് അടച്ചു വെച്ച് ഒന്ന് കുറുക്കിയെടുക്കാം. നന്നായി ഒന്ന് വറ്റിയതിന് ശേഷം നമുക്കിത് ഉണങ്ങിയ കുപ്പികളിലേക്ക് ചൂടാറിയതിന് ശേഷം മാറ്റാം. നന്നായി ഉണങ്ങിയ ചില്ലു കുപ്പികളിലാണ് നമ്മളിത് സൂക്ഷിച്ചു വയ്ക്കുന്നതെങ്കിൽ ഏറെ നാൾ നമുക്കിത് കേടുകൂടാതെ സൂക്ഷിച്ചു വയ്ക്കാൻ പറ്റും.
കുപ്പികളിൽ നിന്നും അച്ചാർ തിരിച്ചെടുക്കുമ്പോൾ നല്ല ഉണങ്ങിയ സ്പൂൺ ഉപയോഗിക്കാൻ കൂടി ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ അച്ചാർ ഒത്തിരി നാൾ കേടുകൂടാതെ സൂക്ഷിച്ചു വെക്കാൻ സാധിക്കും. മിക്കവാറും 2-3 ദിവസം കൊണ്ട് തന്നെ ഈ അച്ചാർ തീർന്നിരിക്കും. കാരണം അത്രയ്ക്ക് സ്വാദുണ്ടായിരിക്കും ഈ അച്ചാറിന്. അപ്പോൾ എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുമല്ലോ. നിങ്ങളുടെ ഫീഡ്ബാക്ക് കമന്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുകയും വേണം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു ഫോർ വാച്ചിങ്.